തൃശൂർ മച്ചാട് വനമേഖലയിൽ വനം കൊള്ളക്കാർ ഇരുപത്തിരണ്ട് ചന്ദന മരങ്ങൾ മുറിച്ചതായി വകുപ്പ് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പാകമാകാത്ത മരമായതിനാൽ മിക്കതും മുറിച്ച ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു മരമുറയ്ക്ക് പിന്നിൽ കഴിഞ്ഞ മാസം അറസ്റ്റിലായ സേലം സ്വദേശികളാണെന്നുമാണ് സംശയം അഞ്ജുരാജ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അഞ്ജുരാജ് എന്താണ് കാട്ടുകള്ളന്മാരുടെ കഥ ബിജി കഴിഞ്ഞ ദിവസമാണ് ഈ മച്ചാട് റേഞ്ചിന് കീഴിലുള്ള ചേപ്പലക്കോട് കാപ്പി എന്ന പ്രദേശത്ത് വിറക് ശേഖരിക്കാൻ പോയ നാട്ടുകാരാണ് ചന്ദന മരങ്ങൾ വ്യാപകമായി മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടത് ഇതേ തുടർന്നാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചത് ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഇതൊരു വലിയ വാർത്തയായതിന് പിന്നാലെയാണ് വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എം എ അനസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നാലംഗ സംഘത്തെയാണ് നിയമിച്ചത് ഈ സംഘം ഇന്നലെ അവിടെ പരിശോധനകൾ നടത്തിയിരുന്നു ഈ പരിശോധനകളിലാണ് പാകമാകാത്ത അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്താത്ത ഇരുപത്തി രണ്ടു മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത് തടി പക്ഷേ കടത്തിയിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് ഇത് കാതലില്ലാത്തതിനാൽ തടി ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് സംഘം ഇപ്പോഴുള്ളത് ഇതിന് പിന്നിൽ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഈ മച്ചാട് റേഞ്ചിന് കീഴിൽ തന്നെയുള്ള മൊടവറക്കുന്നിൽ തടി വെട്ടാൻ വന്ന രണ്ട് സേലം സ്വദേശികളെ ഏർക്കാട് സേലം സ്വദേശികളായ രണ്ടുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഒരാൾ ഈ മച്ചാട് മേഖലയിലേക്ക് വന്നതായി നേരത്തെ അവർക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട് ഇവരിപ്പോൾ റിമാൻഡിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ വനംവകുപ്പ് ഒരുങ്ങുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തെ പഴക്കമാണ് ഈ തടി മുറിച്ചിട്ടിരിക്കുന്നു ഒപ്പം തന്നെ ചില മരങ്ങൾ കൊത്തി എന്ന് പരിശോധിച്ച് പകുതി മുറിച്ച് വെച്ചിരിക്കുകയും ചെയ്യുന്നു എന്തായാലും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും വനമേഖലയിൽ സ്വാഭാവികമായി വളർന്നു വരുന്ന ചന്ദന മരങ്ങളാണിത് മാർക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അവിടെ ഇത്തരം ഒരു കാട്ടുകളന്മാരുടെ സാന്നിധ്യം അവർ തടി മുറിക്കാൻ എത്തി എന്നുള്ളത് വളരെ ഗൗരവതരമായ സംഭവം തന്നെയാണ് പി ജി രാജ